טוב בשלום להרגו דתשאין אוהמשו דלשונו סוריויו. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 95-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ മുതൽ നമ്മൾ പൗരസ്ത്യ സുറിയാനി അക്ഷരമാല അതുപോലെ തന്നെ സ്വരങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച പഠിച്ച അക്ഷരങ്ങൾ ആലപ്പ്, ബേസ്, ഗാമൽ, ദാലസ് ഈ നാലക്ഷരങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഈ നാലക്ഷരങ്ങളിൽ ആലപ്പും ദാലസും തൊട്ടുപുറകിലെ വലതുവശത്തെ അക്ഷരവുമായി മാത്രമേ ബന്ധിപ്പിച്ച് എഴുതുകയുള്ളൂ. ബേസും ഗാമലും ഇരുവശങ്ങളിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ച് എഴുതുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സ്വരങ്ങൾ അ, ആ. ഇന്നത്തെ ക്ലാസ്സിൽ പുതിയ അക്ഷരങ്ങൾ പഠിക്കുന്നു. ഹേ, ഇത് എഴുതുന്ന രീതി മുകളിലേക്ക് ഒന്ന്, മുകളിൽ നേരെ രണ്ട്, താഴേക്ക് മൂന്ന്. ഹേ ഉച്ചാരണം ഹ്, അക്കം അഞ്ച്. അടുത്ത അക്ഷരം വാവ്, എഴുതുന്ന രീതി വളരെ എളുപ്പമാണ്. വാവ് ഉച്ചാരണം വ് അല്ലെങ്കിൽ ഉ, അക്കം ആറ്. അടുത്ത അക്ഷരം സൈൻ, എഴുതുന്ന രീതി സൈൻ ഉച്ചാരണം സ്, അക്കം ഏഴ്. ഈ അക്ഷരങ്ങൾ ചേർത്തെഴുതുന്ന രീതി കാണാം. ഹേ എന്ന അക്ഷരം തൊട്ടുപുറകിലെ വലതുവശത്തെ അക്ഷരവുമായി മാത്രമേ ബന്ധിപ്പിച്ച് എഴുതുന്നുള്ളൂ. വാവ് എന്ന അക്ഷരവും അതുപോലെ തന്നെ തൊട്ടുപുറകിലെ വലതുവശത്തെ അക്ഷരവുമായി മാത്രമേ ബന്ധിപ്പിച്ച് എഴുതുന്നുള്ളൂ. തുടർന്ന് വരുന്ന അല്ലെങ്കിൽ ഇടതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതുന്നില്ല. സൈൻ ഈ അക്ഷരവും ഇതുപോലെ തന്നെയാണ്. ഇന്ന് പഠിച്ച ഹേ, വാവ്, സൈൻ ഈ മൂന്ന് അക്ഷരങ്ങളും വലതുവശത്തെ അക്ഷരവുമായി മാത്രമേ ബന്ധിപ്പിച്ച് എഴുതുകയുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് രണ്ട് സ്വരങ്ങളാണ്, ആ, ആ. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് എ. സ്ലാമ പിശീക്ക എന്നാണ് താഴെയുള്ള രണ്ട് കുത്തുകൾ. ഇനി അതിൻ്റെ എ എന്നുള്ളത് താഴെയുള്ള രണ്ട് കുത്തുകൾ ചരിച്ചിടുമ്പോൾ അത് എ എന്നാവും. ഇടത്തേക്ക് ചരിച്ചിടുന്നു, മറ്റേത് നേരെ ഇടുന്നു. എ രണ്ട് കുത്തുകൾ ഇടതുവശത്തേക്ക് ചരിച്ചിടുന്നു. അക്ഷരങ്ങളോട് ചേർത്ത് കാണാം. ആ, ആ. എ. ബ അല്ലെങ്കിൽ വാ, ഇമ്പ. വാ, ബ, ഇമ്പ. വേ, ബേ അല്ലെങ്കിൽ ഇമ്പേ. വേ, ബേ അല്ലെങ്കിൽ ഇമ്പേ. ഗ, ഇഗ, ഇങ്ക. ഗ, ഇഗ, ഇങ്ക. ഗേ, ഇഗേ, ഇങ്കേ. ഗേ, ഇഗേ, ഇങ്കേ. ദ, ദ, ഇന്ദ. ദ, ദ, ഇന്ദ. ദേ, ഇദ്ദേ, ഇന്ദേ. ദേ, ഇന്ദേ, ഇന്ദേ. ഹ, ഹ. ഹേ, ഹേ. വ, വ. വേ, വേ. സ, സ. സേ, സേ. ഇരട്ടിപ്പ് ഉച്ചാരണ നിയമം ഇതാണ്. ആ, എ എന്നീ ഹ്രസ്വ സ്വരങ്ങൾക്ക് ശേഷം വരുന്ന സ്വരമുള്ള അക്ഷരം ഇരട്ടിച്ച് ഉച്ചരിക്കുന്നു. എംബ ആലപ്പിൻ്റെ എ എന്ന ഹ്രസ്വസ്വരത്തിന് ശേഷം വരുന്ന ബേസിൻ്റെ ബേസ് എംബ എന്ന് ഉച്ചരിച്ച് ഈ വാക്ക് എംബ എന്നാണ് ഉച്ചരിക്കുന്നത്. പഴം, എംബ. ഇവിടെ ദാലസിൻ്റെ എ എന്ന ഹ്രസ്വസ്വരത്തിന് ശേഷം വരുന്ന ബേസ് ഇരട്ടിക്കുന്നു. ദെമ്പ കരടി,
ബെയർ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ദെമ്പ. ഗാമലിൻ്റെ ആ എന്ന ഹ്രസ്വസ്വരത്തിന് ശേഷം വരുന്ന സൈൻ ഇരട്ടിക്കുന്നു. ഗസ്സ, ട്രഷർ, നിധി എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഗസ. വസ, വാവ് എന്ന അക്ഷരത്തിൻ്റെ ആ എന്ന ഹ്രസ്വസ്വരത്തിന് ശേഷം വരുന്ന സൈൻ ഇരട്ടിക്കുന്നു. വസ. ഗൂസ്, പാത്ത എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. മൃദു ഉച്ചാരണത്തെ സൂചിപ്പിക്കാൻ അക്ഷരത്തിന് താഴെ ഒരു കുത്തിടുന്നു. കഠിന ഉച്ചാരണത്തെ സൂചിപ്പിക്കാൻ അക്ഷരത്തിന് മുകളിൽ കുത്തിടുന്നു. സ്വരത്തിൻ്റെ ഭാഗമായ കുത്ത് ഉണ്ടെങ്കിൽ മറ്റു കുത്തുകൾ ഒഴിവാക്കും. ഹൗ, ഇവിടെ ആ ബേസിൻ്റെ അടിയിൽ കുത്തുണ്ട്. ഇത് മൃദു ഉച്ചാരണത്തെ സൂചിപ്പിക്കുന്നു. ഹബ് എന്നല്ല ഹൗ എന്നാണ് വായിക്കുന്നത്. ആ എന്ന സ്വരത്തിന് ശേഷം വാവ് വരുമ്പോൾ അത് ഔ എന്ന് ഉച്ചരിക്കുന്നു. ഗൗസ, നട്ട്, കായ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആ എന്ന സ്വരത്തിന് ശേഷം വാവ് വരുമ്പോൾ ഔ, ഗൗ, സ, ഗൗസ, നട്ട്, കായ. ബഗൗ, ഗാമൽ എന്ന സ്വരത്തിന് അക്ഷരത്തിന് ആ എന്ന സ്വരം, അതിന് ശേഷം വാവ് വരുമ്പോൾ ഔ, ബഗൗ. വാവ് എന്ന അക്ഷരം കഞ്ചങ്ഷനായി സമുച്ചയമായി ഉപയോഗിക്കുമ്പോൾ അത് ഉ എന്ന് ഉച്ചരിക്കുന്നു. ഗസ ഉ ഗൗസ, ഗസ ഉ ഗൗസ. ഗസ എന്ന് വെച്ചാൽ നിധി, ഗൗസ എന്ന് വെച്ചാൽ ഗസ, നിധി, ഗൗസ, നട്ട്, നിധിയും കായും. ഇന്ന് പഠിച്ച കാര്യങ്ങൾ, മൂന്ന് അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഹേ, വാവ്, സൈൻ. സ്വരങ്ങൾ എ എന്നീ രണ്ട് സ്വരങ്ങളാണ് പഠിച്ചത്. എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക്സ് എ ലോട്ട്. തൗദി സാഗി.